राधे श्याम। ओम नमो भगवदे वासुदेवाय। ओम श्री कृष्ण परमात्मने नमः। ओम इन दशकम पदिनंजान नम्मल पारायणं चेय्यान पोकुन्नत कपिल उपदेशम। कഴിഞ്ഞ ദശകത്തിലെ കപില മുനി അമ്മയായ ദേവഭൂതിക്ക് ഉപദേശങ്ങൾ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ, സാംഖ്യോപദേശം, അതാണ് അമ്മയ്ക്ക് നൽകുന്നത്. അതിൽ ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം എല്ലാം വരുന്നുണ്ട്. ഇത് ആദ്യത്തെ ദശകം വായിച്ചിട്ട് അതിൻ്റെ ഒരു സാരം പറയാം, എന്നിട്ട് അതിൻ്റെ വാക്കുകളുടെ അർത്ഥം പറയാം. ഭാഗവതം മൂന്നാം സ്കന്ധത്തില് 25-ാമത്തെ അധ്യായം തൊട്ട് 33-ാമത്തെ അധ്യായം വരെയുള്ള 9 അധ്യായങ്ങളിൽ ആണ് ഭാഗവതത്തിൽ കാണുന്നത്. അതിൽ ഓരോ അധ്യായവും ഓരോ ശ്ലോകത്തില് സംഗ്രഹിച്ചിരിക്കുകയാണ്. മതിരിഹ ഗുണസക്ത ബന്ധകൃത്വേഷസക്ത त्वं अमृतकृत उपरुन्धे भक्तियोगस्तु सक्तिं महदनुगमलभ्य भक्तिरेवात्र साध्या कपिलतनुरिति त्वं देवहूत्यैन्यगादि। ഈ ലോകത്ത് വിഷയഗുണങ്ങളിൽ ആസക്തമായ മനസ്സ് സംസാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. ഞാനെന്നും എന്റേതെന്നും ഉള്ളതാണ് സംസാര ബന്ധങ്ങൾ. എന്നാൽ വൈരാഗ്യ മനോഭാവം അമൃതു പോലെയാണ്. ഈശ്വരഭക്തി എല്ലാ പ്രകാരത്തിലുമുള്ള വിഷയാസക്തികളെ മാറ്റുന്നു. മഹാത്മാക്കളുടെ സംഘം, സത്സംഗം മൂലം ലഭിക്കുന്ന ഭക്തിയാണ് നാം നേടിയെടുക്കേണ്ടത് എന്നാണ് ഇതിൻ്റെ ഒരു സാരം. ഇഹ ഗുണസക്ത മതി ബന്ധകൃത്. ഈ ലോകത്തിൽ സുഖവിഷയങ്ങളിൽ ആസക്തിയുണ്ടായാൽ മതി, ബുദ്ധി സംസാര ബന്ധത്തിന് കാരണമാകുന്നു. ബന്ധകൃത് സംസാര ബന്ധത്തിന് കാരണമാകുന്നു. തേഷു അസക്താതു അമൃതകൃത്. അവയിൽ ആസക്തി ഇല്ലെന്ന് വന്നാലോ മോക്ഷത്തിന്, അമൃതകൃത് മോക്ഷത്തിന് കാരണമാകുന്നു. ഭക്തിയോഗ തു സക്തി ഉപരുന്ധേ. ഭക്തിയോഗമാകട്ടെ വിഷയാസക്തി, സക്തി എന്ന് പറഞ്ഞാൽ വിഷയാസക്തി, ലോകത്തിലുള്ള സുഖവിഷയങ്ങളെ പറ്റിയുള്ള ആസക്തി, ആ സക്തിയെ തടയുന്നു. ഉപരുന്ധേ തടയുന്നു. അത്ര മഹത് അനുഗമലഭ്യ ഭക്തി ഏവസാധ്യ. എങ്ങനെയാണ് ഈ ഭക്തി കിട്ടേണ്ടത് നമുക്ക്? മഹത് അനുഗമലഭ്യ, അതായത് മഹാന്മാരുടെ സംസർഗത്താൽ, സത്സംഗം എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. ഇതി കപിലതനു ത്വം ദേവഹൂത്യൈ ന്യഗാദി. കപിലതനുവായ അങ്ങ് ത്വം ഭഗവാൻ നിന്ദിരുവടി ദേവഹൂതിയോട് പറഞ്ഞു. ക്ഷണികങ്ങളായ ജീവിത സുഖങ്ങളുടെ പിന്നാലെ ഓടുന്നവർക്ക് ഭഗവാനെ സേവിക്കാൻ താല്പര്യമോ സമയമോ ഉണ്ടാവാറില്ല. ആനന്ദ സ്വരൂപനായ ഭഗവാനിൽ ആസക്തി ഉണ്ടായാൽ പിന്നെ നമ്മൾ ഈ ലോക സുഖങ്ങളുടെ പിന്നാലെ പോവുകയുമില്ല. ഭഗവാനെ കുറിച്ചുള്ള പരമ പ്രേമമാണ് ഭക്തി. അത് മുക്തിക്ക് കാരണമാണ്. ആ ഭക്തി സത്സംഗം കൊണ്ട് എളുപ്പത്തിൽ ലഭിക്കുന്നതുമാണ്. ഇങ്ങനെ ഭഗവാൻ ദേവഭൂതിക്ക് ഉപദേശിച്ചു. ഇനിയും 2-ാമത്തെ ശ്ലോകത്തില് സാഖ്യമത പ്രകാരമുള്ള ജ്ഞാനയോഗത്തിന്റെ സ്വഭാവമാണ്. അതില് 25 തത്വങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ 5-ാം ദശകത്തിലും 4-ാം ദശകത്തിലും 5-ാം ദശകത്തിലുമായിട്ട് ഇതിൽ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാനി അഭിഹൃദ് അഭിദശാക്ഷി പുരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ അസോ പ്രകൃത്യ കപില തനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദി. പ്രകൃതി മഹദ് അഹങ്കാര ച എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതി എന്ന് പറയുന്ന മായയാണെന്ന് നമ്മൾ നേരത്തെ ഒരു ദശകത്തിൽ കണ്ടതാണ്. അത് മൂലപ്രകൃതി. ആ മൂലപ്രകൃതി മഹത്തത്വം. മഹത്തത്വം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി തത്വമാണ്. അഹങ്കാരം, ഞാൻ എന്നുള്ള ഒരു ഭാവം. മാത്രാച്ച, മാത്ര എന്ന് പറഞ്ഞാൽ 5 തന്മാത്രകൾ.
ഭൂതാനി അഞ്ചു ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ ഹൃദ് മനസ്സ് അഭിദശാക്ഷി പത്ത് ഇന്ദ്രിയങ്ങൾ പിന്നെ പഞ്ചവിംശ പുരുഷ ഇരുപത്തി അഞ്ചാമതേതായിട്ട് പുരുഷൻ പുരുഷൻ എന്ന് പറയുന്നത് ജീവനാണ് വിദിത വിഭാഗ അസൗ പ്രകൃത്യാമുച്യതേ ഈ തത്വങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ജീവനെ പുരുഷനെ പ്രകൃതി മായ വിട്ടുമാറുന്നു ഇങ്ങനെ കപില സ്വരൂപനായ ഭഗവാൻ ദേവഭൂതിയോട് അരുളി ചെയ്തു മൂലപ്രകൃതി മഹത്തത്വം അഹങ്കാരം അഞ്ച് തന്മാത്രകൾ അഞ്ച് പഞ്ചഭൂതങ്ങൾ ചിത്തം പിന്നെ പത്ത് ഇന്ദ്രിയങ്ങൾ ജീവൻ ഇങ്ങനെയാണ് ഇരുപത്തിയഞ്ച് തത്വങ്ങളാണ് ഈ ഇരുവയെല്ലാം മനസ്സിലാക്കുന്നവന് മായയിൽ നിന്ന് മോചനം ലഭിക്കുന്നു ഈ മൂലപ്രകൃതി എന്ന് പറയുന്നത് സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുള്ളതാണ് അവയുടെ പരിണാമമാണ് ലോകം മുഴുവനും എന്നാൽ പുരുഷന് അതായത് ജീവന് ഈ പ്രകൃതിയുമായി ഈ മായയുമായി തീരെ ബന്ധമില്ല എന്നുള്ളതാണ് സാംഖ്യമത സിദ്ധാന്തം ഈ ഇത് പ്രകാരം പ്രകൃതി തത്വങ്ങൾ ഇരുപത്തിനാല് പ്രപഞ്ചത്തിന്റെ ആദികാരണം മൂലപ്രകൃതി ത്രിഗുണാത്മകിയായ ആ മൂലപ്രകൃതിയെ മായ അവിദ്യ എന്നൊക്കെ പറയുന്നു ആ പ്രകൃതിയിൽ നിന്ന് മഹത്തത്വം അതായത് മായയിൽ നിന്ന് മഹത്തത്വം അതിൽ നിന്ന് അഹങ്കാരം ബുദ്ധിയാണ് മഹത്തത്വം ഞാൻ എന്ന ഭാവമാണ് അഹങ്കാരം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇവയാണ് അഞ്ച് തന്മാത്രകൾ ഭൂമി വെള്ളം തീയ കാറ്റ് ആകാശം ഇവ പഞ്ചഭൂതങ്ങൾ അന്തഃകരണം മനസ്സ് കണ്ണ് കാത് മൂക്ക് നാക്ക് ത്വക്ക് ഇവ ജ്ഞാനേന്ദ്രിയങ്ങൾ വാക്ക് കയ്യ് കാല് വായു വായു എന്ന് പറഞ്ഞാൽ മലവിസർജനാവയവം ഉപസ്ഥം മൂത്രവിസർജനാവയവം ഇവ അഞ്ചും കർമ്മേന്ദ്രിയങ്ങളാണ് ഇങ്ങനെ ഇരുപത്തിനാല് പ്രകൃതി തത്വങ്ങൾ ഇവയ്ക്ക് പുറമെയാണ് പുരുഷൻ അതാണ് ഇരുപത്തഞ്ചാമത്തെ തത്വം പുരുഷൻ എന്ന് പറയുന്നത് നമ്മൾ ജീവനാണ് ഇത് മനസ്സ് ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രകൃതി മായ പുരുഷനെ വിട്ടൊഴിയുന്നു അതായത് നമ്മൾ സംസാര ബന്ധത്തിൽ നിന്ന് വിടുന്നു എന്നാണ് അർത്ഥം ജീവസാന്നിധ്യത്തിൽ ദേഹത്തിലുള്ള സകല ഘടകങ്ങളെയും ഇരുപത്തിനാല് തത്വങ്ങളിലാണ് അന്തർഭവിപ്പിച്ചിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു സാഖ്യതത്വം എന്ന് പറയുന്നതിൻ്റെ ചുരുക്കം ഇനിയും അടുത്ത ശ്ലോകത്തില് ഈ ജീവന് പ്രകൃതി ഗുണങ്ങളിൽ ആസക്തി ഉണ്ടായാൽ അത് സംസാര ബന്ധത്തിനും വിരക്തി ഉണ്ടായാൽ മോക്ഷത്തിനും കാരണമാകും അത് ഭഗവാന്റെ ഭക്തി കൊണ്ടേ വിരക്തി വരികയുള്ളൂ എന്നും പറയുകയാണ് അത് ഇത് ജ്ഞാനയോഗമാണ് ഇനി അടുത്തത് പറയുന്നത് പ്രകൃതിഗത ഗുണൗഖൈർണ ആജ്യതേ പുരുഷോയം യദിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാത് കപില തനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദി അയം പുരുഷ പ്രകൃതിഗത ഗുണൗഖൈർണ ആജ്യതേ ഈ ജീവനിൽ ഈ പുരുഷനിൽ പ്രകൃതിയുടെ മായയുടെ ജനന മരണാദി ധർമ്മങ്ങളൊന്നും ചേർന്ന് വരുന്നില്ല തസ്യാം യദിതു സജതി തദ്ഗുണാ തം ഭജേരൻ ആ മായയുടെ നേർക്ക് ഈ ജീവൻ ആസക്തി കാണിച്ചാലോ പ്രകൃതി ധർമ്മങ്ങൾ ഈ മായാധർമ്മ മായാ ബന്ധനങ്ങൾ ആ ജീവനെ പ്രാപിക്കും മത അനുഭജന തത്വാലോചന എന്നെ ഭജിക്കുക മത അനുഭജന എന്നെ ഭജിക്കുക എന്റെ തത്വം ആലോചിച്ചറിയുക എന്നിവ കൊണ്ട് സാ അഭി അപേയാ ആ പ്രകൃതി ഒഴിഞ്ഞു മാറുന്നു ഇങ്ങനെ കപിലസ്വരൂപനായ ഭഗവാൻ ദേവഹൂതിയോട് അരുളി ചെയ്തു ഈ പുരുഷന് അതായത് ഈ ജീവൻ ഇവിടെ പുരുഷൻ എന്ന് പറയുന്നത് ജീവൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജീവന് പ്രകൃതി മായ ഈ ജീവന് മായയിലുള്ള ഈ സത്വ രജ തമസ്സുകളോ അങ്ങനെയുള്ള ഗുണങ്ങള് അല്ലെങ്കിൽ ജനന മരണങ്ങള് അല്ലെങ്കിൽ സുഖ ദുഃഖാദികള് ഇങ്ങനെയുള്ള യാതൊരു ധർമ്മങ്ങളും ഇല്ല നമ്മുടെ ജീവന് പ്രകൃതിയിൽ ഈ മായയിൽ ആസക്തി ഉണ്ടായി വരുമ്പോഴാണ് നമുക്കിതെല്ലാം നമ്മുടെ ധർമ്മങ്ങളാണ് ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെതാണ് എന്ന് നമുക്ക് തോന്നുന്നത്
ഈശ്വര ഭജനം കൊണ്ടും ഈ ഈശ്വര ഭജനം കൊണ്ട് മാത്രമേ ഈ മായ ഈ പ്രകൃതി പുരുഷനെ വിട്ടുമാറുകയുള്ളൂ. പുരുഷൻ അങ്ങോട്ട് ചെന്ന് ഈ ജീവൻ അങ്ങോട്ട് ഈ മായയെ പിടിച്ചുകൊണ്ടിരുന്നാൽ മായ തിരിച്ചിങ്ങോട്ട് തന്നെ ആസക്തി കാണിച്ചുകൊണ്ടിരിക്കും. ഭഗവാനിൽ ഭക്തി ഉണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നെയാണ് ഈ പറയുന്നത്. മത അനുഭജന തത്വാലോചന, എന്നെ ഭജിക്കുക, എന്റെ തത്വം ആലോചിക്കുക എന്ന് ഭഗവാൻ തന്നെയാണ് ഇത് പറയുന്നത്. ഇനിയും ഇത് ജ്ഞാനയോഗമായിരുന്നു. ഇനി അടുത്ത ശ്ലോകത്തിലെ അഷ്ടാംഗയോഗമാണ്. ഇത് നമ്മൾ നാലാം ദശകത്തിൽ ഉള്ളതാണ്. അഷ്ടാംഗയോഗ പ്രകാരമുള്ള ഈശ്വര ഭജനം എങ്ങനെയാണെന്ന് വിവരിക്കുന്നു. വിമലമതിരൂപാത്തൈറാസനാദ്യൈർമദംഗം ഗരുഡ സമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരിതിത്വം ദേവഹൂത്യൈനഗാദി. ഉപാത്തൈ ആസനാദ്യൈ വിമലമതി. യം ആസനങ്ങൾ, അഷ്ടാംഗയോഗങ്ങൾ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞതാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, യമനിയമങ്ങൾ ഇവയെല്ലാം തന്നെയാണ്. അവ യമം എന്ന് പറഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കുക. ആസനങ്ങള് നമ്മള് ഇരിക്കുന്ന നമ്മളുടെ ആസനങ്ങളുണ്ടല്ലോ, ഓരോ ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള ആസനങ്ങൾ. പിന്നെ പ്രാണായാമം, ഇവയെല്ലാം ശീലിച്ച് ഇവയെല്ലാം ശീലിക്കുമ്പോൾ വിമലമതി, ചിത്തശുദ്ധി വരും എന്നാണ് പറയുന്നത്. എന്നിട്ടോ, അങ്ങനെ ചിത്തശുദ്ധി വന്നതിന് ശേഷം ദിവ്യഭൂഷായുധാംഗം ഗരുഡ സമധിരൂഢം, ദിവ്യ അലങ്കാരങ്ങളും ദിവ്യ ആയുധങ്ങളും ധരിച്ച് ഗരുഡന്റെ പുറത്തിരിക്കുന്നതും രുചി തുലിത തമാലം മദംഗം, രുചി തുലിത തമാലം, അതായത് ഒരു ഒരു ഇന്ദ്രനീല പച്ച അല്ലെങ്കിൽ മരതക പച്ച എന്നൊക്കെ പറയുന്ന ഒരു നീല പച്ച നീല കളറിന്റെ ഒരു നിറമാണല്ലോ ഭഗവാന്റേത്. നീലോത്പല ദളശ്യാമം ശംഖചക്ര ഗദാധരം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആ സ്വരൂപത്തെ, മദംഗം എന്റെ സ്വരൂപത്തെ അനുവേലം ശീലയേത, എപ്പോഴും ധ്യാനിച്ച് ശീലിക്കണം. ഇതി കപിലതനു ത്വം ദേവഹൂത്യൈ ന്യഗാദി. ഇങ്ങനെ കപിലസ്വരൂപനായ നിന്ദിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. ഹൃദയശുദ്ധി വന്നാലേ ധ്യാനത്തിന് ഏകാഗ്രത കിട്ടുകയുള്ളൂ. ഹൃദയശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവയെല്ലാം ശീലിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനിയും അടുത്ത ശ്ലോകത്തില് പറയുന്നത് ഭക്തിയോഗത്തെ പറ്റിയാണ്. ജ്ഞാനയോഗത്തെക്കാളും അഷ്ടാംഗയോഗത്തെക്കാളും എളുപ്പമാണ് ഭക്തിയോഗം എന്ന് പറയുന്നു. മമ ഗുണഗണലീല കർണനൈ കീർത്തനാദ്യൈർ മയി സുരസരിദോഖ പ്രഖ്യ ചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി കപില തനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദി. മമ ഗുണഗണലീല കർണനൈ കീർത്തനാദ്യൈർ, എന്റെ ഗുണങ്ങളെയും ലീലകളെയും കീർത്തനങ്ങളെയും കേട്ടും നാമസങ്കീർത്തനം ധ്യാനം മുതലായവ ചെയ്തും എന്നാണ്. എന്റെ ഗുണഗണങ്ങൾ എന്തെല്ലാമാണ് ഭഗവാന്റെ ഗുണഗണങ്ങൾ? ഭക്തവാത്സല്യം, സജ്ജന സംരക്ഷണം, ദുഷ്ടനിഗ്രഹം, ഇങ്ങനെയുള്ള ഗുണങ്ങള്, പിന്നെ ലീലാവൃത്തികൾ, എന്തെല്ലാം അവതാര കഥകളാണ് ഭഗവാനുള്ളത്, അവയെല്ലാം കേട്ടുകൊണ്ടും നാമ കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ടും മയി സുരസരിദോഖ പ്രഖ്യ ചിത്താനുവൃത്തി. ദേവലോകത്തുനിന്ന് സുരസരിദോഖ, ദേവലോകത്തു നിന്ന് പ്രവഹിക്കുന്ന ഗംഗാപ്രവാഹം പോലെ ഭക്തന്മാരുടെ മനസ്സ് ചിത്താനുവൃത്തി, ഭക്തന്മാരുടെ മനസ്സ് പരമഭക്തി ഭവതി, ഭഗവാനിൽ പരമഭക്തിയായി മാറുന്നു. അതായത് എപ്പോഴും ഭഗവത് കീർത്തനങ്ങളും ഭഗവത് കഥകളും പറയുമ്പോൾ ഭഗവാനിലുള്ള ഭക്തി നമുക്ക് കൂടുന്നു. അങ്ങനെ ഭക്തി അത് ഉത്കൃഷ്ട ഭക്തിയായിട്ട് മാറും.
ആ ഭക്തി മരണത്തെ തന്നെ ജയിക്കുന്നു. സാഹി മൃത്യോർ വിജയത്രി, ആ ഭക്തി മരണത്തെ തന്നെ ജയിക്കുന്നു. ഭക്തി ഒക്കെ 9 ഭാവങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നേരത്തെ ഉള്ള ഒരു ദശകത്തിലുണ്ട്. 3ാം ദശകത്തില് ഭട്ടതിരിപ്പാട് വളരെ ഭഗവാനോട് വിലപിച്ചുകൊണ്ട് പറയുമല്ലോ, അതിൽ ഉണ്ട്. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം, ഇങ്ങനെ 9 രീതിയിലാണ് ഭക്തിയുള്ളത്. ആ ഭക്തിയിലേക്ക് നമുക്ക് കീർത്തനങ്ങൾ ശ്രവണം കേൾക്കാം, നമുക്ക് കഥകൾ കേൾക്കാം, കീർത്തനങ്ങൾ നമുക്ക് ചൊല്ലാം. പിന്നെ അങ്ങനെ അങ്ങനെയുള്ള ഓരോ ഭാവങ്ങൾ കൊണ്ട് നമ്മൾ പരമഭക്തിയെ സമ്പാദിക്കുക. എങ്കിൽ പിന്നെ ജനന മരണാദികളായ സംസാര ക്ലേശങ്ങൾ ഉണ്ടാവുന്നതല്ല. അതിനാൽ ഭക്തിയോഗം തന്നെയാണ് ജ്ഞാനയോഗത്തെക്കാളും അഷ്ടാംഗയോഗത്തെക്കാളും ഉത്കൃഷ്ടം എന്നാണ് ഭഗവാൻ പറയുന്നുണ്ട്. ഭട്ടതിരിപ്പാട് ഈ എല്ലാ ദശകങ്ങളിലും ഈ ഭക്തിയോഗത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അടുത്ത ശ്ലോകത്തില് 3 പുരുഷാർത്ഥങ്ങളുണ്ട്, ധർമ്മം അർത്ഥം കാമം. ഈ 3 പുരുഷാർത്ഥങ്ങളില് അർത്ഥകാമങ്ങൾ, അതായത് നമ്മൾ ഈ സംസാര ബന്ധങ്ങളിൽ വീണുകിടന്ന് ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ, അതിൽ ആസക്തനായിട്ട് പാപകർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഗൃഹസ്ഥന് നരകമാണ് ഫലമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശദിഹി ഗൃഹസക്തോ യാതനാമൈ അഭക്ത കപിലതനുരിതിത്വം ദേവഭൂത്യൈന്യഗാദി. എന്നിൽ ഭക്തിയില്ലാത്തവന് മൈ അഭക്ത കഷ്ടം എന്നിൽ ഭക്തിയില്ലാത്തവൻ ബഹുല ഹിംസാ സഞ്ചിതാർത്ഥൈ, പലതരം ഹിംസകൾ ചെയ്ത് സമ്പാദിച്ച ധനം കൊണ്ട് പ്രതിദിനം കുടുംബം അനുപുഷ്ണൻ, നാൾതോറും കുടുംബം പുലർത്തിക്കൊണ്ടുവരുന്നു. പിന്നെയോ സ്ത്രീജിത ബാലലാളി ഗൃഹസക്ത, സ്ത്രീകൾ സ്ത്രീജിതനായി കുട്ടികളെ ഓമനിപ്പിച്ച് കളിപ്പിച്ച് ഗൃഹകാര്യങ്ങളിൽ മുഴുകി കഴിയുന്നവനായിട്ട് ജീവിക്കുന്നവൻ മരണശേഷം യാതനാം ഹി വിശദി, നരക ദുഃഖം തന്നെ അനുഭവിക്കേണ്ടതായി വരുന്നു. ഇതി കപിലതനു ത്വം ദേവഹൂത്യൈ ന്യഗാദി. ഇങ്ങനെ കപിലസ്വരൂപനായ ഭഗവാൻ ദേവഹൂതിയോട് അരുളി ചെയ്തു. ഭഗവത് ഭക്തി ഉണ്ടായാൽ കുടുംബാസക്തി ഇത്രയധികം, അതായത് പലതരം ഹിംസകളെല്ലാം ചെയ്ത് ഹിംസാദി കർമ്മങ്ങളൊന്നും ചെയ്യാൻ തോന്നുകയില്ലല്ലോ. ഭഗവത് ഭക്തി ഉണ്ടായാൽ അപ്പോൾ നരകത്തിന് ഇടവരികയുമില്ല എന്നാണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കവിയല്ല, ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്തത്, പുണ്യപാപ മിശ്ര കർമ്മങ്ങൾ ചെയ്യുന്നവർ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ഭൂമിയിൽ ജീവിതം തുടരുന്നുവെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഇതെല്ലാം ഭഗവാൻ തന്നെ നേരിട്ട് പറയുന്നതായിട്ടാണ്. കപിലതനു മഹർഷി അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഇതെല്ലാം. യുവതി ജഡരകിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിത ബോധ പീഠയോ ഉല്ലംഘ്യ ബാല്യം പുനരഭിപദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദീ. യുവതി ജഠരഖിന്ന, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ക്ലേശിക്കുന്ന ശിശുവിന് പൂർവജന്മസ്മരണയുണ്ടാകുന്നു. ആ പൂർവജന്മസ്മരണ ഉണ്ടാകുമ്പോൾ അകാണ്ഡേ ജാതബോധ അഭി യഥാർത്ഥ ജ്ഞാനം, അതാണ് ആ പൂർവജന്മസ്മരണ എന്ന് പറഞ്ഞത്. അപ്പോൾ അവനോ, നിസ്സഹായനായ അവന് ഇനിയും ജന്മം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സുഹൃതങ്ങൾ മാത്രമേ ഈ ജന്മത്തിൽ ചെയ്യാവൂ എന്നൊക്കെ വിചാരിക്കുമ്പോഴും ആ ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് പറയുമെന്നാണ് ഭാഗവതം 31-ാം അധ്യായത്തിന്റെ സംഗ്രഹമാണ് ഈ ഒരു ശ്ലോകം. ഈ മൂലത്തില് ഇത് വളരെ ഭംഗിയായിട്ട് ഈ ജീവിതത്തിനെ പറ്റി 10 ശ്ലോകം കൊണ്ടാണ് ഈ കുഞ്ഞിന് എന്തെല്ലാം പറയും എന്നുള്ളതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്.
പ്രസവ എന്നാൽ പ്രസവ ഗളിത ബോധ പെറ്റു വീഴുമ്പോൾ, പ്രസവിച്ചു വീഴുമ്പോൾ ആ ജ്ഞാനം നഷ്ടപ്പെടുന്നു. എന്നിട്ടോ പീഡയാ ബാല്യം ഉല്ലംഘ്യ, ബാല്യകാലത്ത് വളരെ ബാലപീഡകൾ ഉണ്ടാകാമല്ലോ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ബാലപീഡകൾ ഉണ്ടായി. താരുണ്യകാലേ പുന അഭിമുഹ്യതി ഏവപദ, കുഞ്ഞുങ്ങളുടെ ബാല്യകാലം കഴിയുമ്പോൾ യൗവന താരുണ്യകാലമാകുമ്പോഴോ പിന്നെയും ഈ മായ മോഹിപ്പിക്കുന്നു. അപ്പോൾ ഗർഭപാത്രത്തിൽ കിടന്ന് പറഞ്ഞതെല്ലാം വെളിയിൽ വന്നു കഴിയുമ്പോഴേക്കും മറക്കുന്നു, വീണ്ടും ഈ സംസാര സാഗരത്തിൽ മുങ്ങുന്നു. ഇതി കപിലതനു ത്വം ദേവഹൂതിയെ നഗാതി, ഇപ്രകാരം കപിലസ്വരൂപനായ ഭഗവാൻ ദേവഹൂതിയോട് അരുളി ചെയ്തു. ഇനിയും അടുത്ത 8-ാമത്തെ ശ്ലോകത്തിലെ അർത്ഥകാമങ്ങൾക്കു വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെയും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നിഷ്കാമമായി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെയും ഗതികളാണ് വിവരിക്കുന്നത്. പിതൃസുരഗണയാജി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഏതൊരു ഗൃഹസ്ഥൻ, അതായത് പിതൃക്കൾക്കും ദേവന്മാർക്കും യജ്ഞം ചെയ്യുന്നു. യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂജ എന്ന് ഉദ്ദേശിച്ചാൽ മതി. ഇവിടെ ധാർമ്മികനായ ഗൃഹസ്ഥൻ പിതൃക്കൾക്കും ദേവന്മാർക്കും എല്ലാം പൂജ ചെയ്ത് ആരാധിക്കുന്നു. അങ്ങനെ ആരാധിക്കുന്നത് എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളയാള്, അതായത് എന്തെങ്കിലും എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ അങ്ങനെയുള്ള ആ ധാർമ്മികൻ എങ്ങനെയാ പോകുന്നത്? മരിക്കുമ്പോൾ സച ദക്ഷിണാത്വോപഗാമി കാലേ നിപതതി, ആ ധാർമ്മികൻ തെക്കൻ വഴിക്ക് പോകുന്നു. തെക്കൻ വഴി മരിച്ചു കഴിയുമ്പോൾ തെക്കൻ വഴിക്ക് പോയിട്ട് പുണ്യങ്ങളെല്ലാം, പുണ്യങ്ങൾ കിട്ടും, പുണ്യങ്ങളെല്ലാം ക്ഷയിക്കുന്ന കാലത്ത് തിരിച്ച് അധപ്പതിക്കുന്നു. നിപതതി അധപ്പതിക്കുന്നു, തിരിച്ചു ഭൂമിയിലേക്ക് വരുന്നു, അതായത് വീണ്ടും ജന്മമെടുക്കുന്നു എന്നാണ് അതിനർത്ഥം. അത് പുക രാത്രി കർത്തപക്ഷം ദക്ഷിണായനം എന്ന വിധത്തിലാണ് തെക്കൻ വഴിക്ക് പോകുന്നത്. അങ്ങനെ പോയാൽ ചന്ദ്രലോകത്തിൽ ചെന്നാണ് സുഖിക്കുന്നത്. അവിടെ ചെന്ന് ആ പുണ്യം തീർന്നു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് തിരിച്ച് വരേണ്ടി വരുന്നു. മൈ നിഹിതം അകാമം, എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഫലേച്ച കൂടാതെ ചെയ്യുന്ന കർമ്മം, കർമ്മ തു ഉദക് പദാർത്ഥം, അത് വടക്കൻ വഴിക്കുള്ളതാണ്, അതായത് ഉത്തരായണം. ആദ്യത്തേത് ദക്ഷിണായണമെന്നും രണ്ടാമത്തേത് ഉത്തരായണമെന്നുമാണ് പറയുന്നത്. ഉത്തരായണത്തില് വെളിച്ചം, പകൽ, വെളുത്ത പക്ഷം, ഉത്തരായണം, ഇങ്ങനെ വടക്കൻ വഴിക്ക് പോയാൽ അത് സൂര്യലോകത്തിൽ കൂടി ചെന്ന് ധ്രുവപദം വരെ ഉയർന്ന് മുക്തി പ്രാപിക്കാം, അവിടെ മടങ്ങി പോരേണ്ടതായിട്ട് വരുന്നില്ല. ഇത് നമ്മള് 4-ാം ദശകത്തിൽ പറയുന്നുണ്ട്. അത് ഭഗവാന് പറയുന്നത് ധനത്തിനും സുഖത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നോണ്ടാണ്, ശ്രാദ്ധവും അല്ലെങ്കിൽ അങ്ങനെ പൂജകളും ഒക്കെ ചെയ്യുന്നത്. നമുക്ക് ധനം, സുഖം കിട്ടണം, ധനം കിട്ടണം, അല്ലെങ്കിൽ നല്ലത് അങ്ങനെ അവര് പറയണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിൽ ചെയ്യുന്ന ചെയ്യുന്നതാണ് ദക്ഷിണായനം വഴി പോകുന്നു എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇതിനൊന്നും, കർമ്മത്തിനൊന്നും ഫലം, നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ കർമ്മത്തിലൊന്നും നമ്മൾ ഫലം ഇച്ഛിക്കാതെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് ഭഗവാൻ എപ്പോഴും മുക്തി പ്രാപിക്കുന്നത്, അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണെന്നാണ് പറയുന്നത്. ഫലേച്ഛയോടുകൂടി പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്താൽ സ്വർഗം, നിഷ്കാമമായി ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി പുണ്യകർമ്മങ്ങൾ ചെയ്താൽ മോക്ഷം. ഇവ ഈ ഇത് കർമ്മയോഗികളാണ് കർമ്മ ഈ മോക്ഷത്തിന് വേണ്ടിയിട്ട് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് സാധാരണ കർമ്മയോഗികളാണെന്നാണ്. അവർക്കും ഭക്തി ഉണ്ടെങ്കിലേ മോക്ഷം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും ഭക്തിയോഗം തന്നെയാണ് ശ്രേഷ്ഠമെന്ന്.
ഇതി സുവിദിതവേദ്യാം ദേവ ഹേ ദേവഹൂതിം കൃതനുദിമനുഗൃഹ്യ ത്വം ഗതോ യോഗി സംഘൈർ വിമലമതിയഥാസൗ ഭക്തിയോഗേന മുക്ത ത്വം അപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് കപില മഹർഷി അമ്മയ്ക്കുള്ള ഉപദേശം ഉപസംഹരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ഇതി സുവിദിത വേദ്യാം കൃതനുദിം, ഇതെല്ലാം പറഞ്ഞ് അമ്മയെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അമ്മ അദ്ദേഹത്തെ സ്തുതിച്ചു. കൃതനുദിം അമ്മ അദ്ദേഹത്തെ സ്തുതിച്ച്, ഭഗവാനെ സ്തുതിച്ച് ദേവഭൂതിയും അനുഗ്രഹ്യ. അപ്പോൾ ഭഗവാൻ ദേവഭൂതിയെ അനുഗ്രഹിച്ചിട്ട് ത്വം അങ്ങ് യോഗി സംഘൈഗത യോഗികളോടുകൂടി യാത്രയായി. വിമലമതി അസൗ അധ, അപ്പൊ വിമലമതി എന്ന് പറഞ്ഞാൽ മനസ്സിന് വളരെ ശുദ്ധി, മനഃശുദ്ധി ലഭിച്ച ആ ദേവഭൂതി, അസൗ ആ ദേവഭൂതി അധ അനന്തരം ഭക്തിയോഗേന മുക്ത, ഭക്തിയോഗം കൊണ്ട് മോക്ഷം പ്രാപിച്ചു. അമ്മയ്ക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ അമ്മ ആ ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിച്ച് മോക്ഷം പ്രാപിച്ചു. അങ്ങാകട്ടെ ത്വം അപി ജനഹിതാർത്ഥം, ഭഗവാൻ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, പ്രാഗുദീച്യാം വർത്തസേ, വടക്ക് കിഴക്കേ ദിക്കിൽ ഇപ്പോഴും പാർക്കുന്നു. കപിലയോഗീശ്വരൻ ഇപ്പോഴും വടക്ക് കിഴക്കേ ദിക്കിൽ ഭൂമിയുടെ അടിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വസിച്ചു വരുന്നത്. വടക്ക് കിഴക്കേ ദിക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഹിമാലയമായിരിക്കണം. ഹിമാലയമല്ലേ നമ്മൾ ദേവഭൂമി എന്ന് പറയുന്നത്. അടുത്തത് അടുത്ത ശ്ലോകത്തില് കപിലോപദേശത്തിന്റെ സാരമാണ്, സാരം എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഈ ദശകം ഉപസംഹരിക്കുന്നത്. ഇത് ഭട്ടതിരിപ്പാടിന്റെ സ്വയമായിട്ടുള്ള ഒരു സ്തോത്രമാണ്. ഭക്തിം സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാധൽ സ്വഭക്തിം. പരമ അല്ലയോ പരമൻ സർവോത്തമനായ ഭഗവാനെ, ബഹുക്ത്യാ കിം ഉ, വളരെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? ത്വത് പദാംഭോജ ഭക്തിം, ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ കുറിച്ചുള്ള ഭക്തി, സകല ഭയവിനേത്രീം, എല്ലാ ഭയങ്ങളെയും അകറ്റുന്നതാണ്. സർവ കാമോപനേത്രീം, സകല അഭീഷ്ടങ്ങളെയും നൽകുന്നതാണ് എന്നാരാ പറഞ്ഞത്? ത്വം ദൃഢം ഖലുവദസി, ഭഗവാൻ തന്നെ നിന്തിരുവടി തന്നെ ഇത് ഉറപ്പിച്ചു പറയുകയാണ്. അതുകൊണ്ട് എന്താണ് ഭട്ടതിരിപ്പാടിന് പറയാനുള്ളത്? തത്മേ ആമയാൻ വിധൂയ, അതുകൊണ്ട് ഭഗവാനെ, എന്റെ രോഗങ്ങളെ മാറ്റിയിട്ട് ഗുരുഭവന പുരേശ ഗുരുവായൂരപ്പ, ത്വയി ഭക്തിം ഉപാധൽസ്വ ഉപാധൽസ്വ ത്വയി ഉപാധൽസ്വ ഭക്തിം, അങ്ങ് എല്ലയോ ഗുരുവായൂരപ്പ, ഭഗവാനെ കുറിച്ച് എന്നിൽ ഭക്തി ഉണ്ടാക്കി തരണമേ. രോഗങ്ങളെയാണ് ഇപ്പോൾ ഭയം. ഭഗവാനെ ഭജിച്ചുകൊണ്ട് പരമാനന്ദം അനുഭവിക്കണമെന്നാണ് ഭട്ടതിരിപ്പാടിന്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ രോഗഭയം തീർത്ത് ഭക്തി വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇനിയും നാളെ ദശകം 16 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.